ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് മാസം 11-ാം തീയതി റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മൊത്തം 10 സിനിമകളാണ് മാർച്ച് മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെയാ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തെ സിനിമ, ആദ്യ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് തെലുങ്ക് സിനിമയാണ് ക്ലാപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണിത്. ഈ സിനിമ സോണി ലീവിലാണ് ഒടിടി റിലീസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസം 11-ാം തീയതിയാണ്. രണ്ടാമത്തെ സിനിമ റൗഡി ബോയ്സ്, അനുഭവ പരമേശ്വരൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തെലുങ്ക് സിനിമയാണ്. ഈ സിനിമ C5 റിലീസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസം 11-ാം തീയതിയാണ്. മൂന്നാമത്തെ സിനിമ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ബദായി ഡോ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലും C5 ആയിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ സിനിമ റൈഡർ, റൊമാൻറ്റിക് ആക്ഷൻ മൂവിയാണ്. C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. കന്നഡയിലും തെലുങ്കിലുമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. C5 മാർച്ച് മാസം 11-ാം തീയതി. അഞ്ചാമത്തെ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ആദം പ്രൊജക്റ്റിനാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ സിനിമ ഒരു ആനിമേഷൻ മൂവിയാണ്. ടേണിംഗ് റെഡ് എന്നാണ് ഈ സിനിമയുടെ പേര്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഈ 5 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. മാർച്ച് മാസം 11-ാം തീയതി. ഏഴാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പറയുന്ന സിനിമയാണ്. രവിതേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത കിലാഡി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മാർച്ച് മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ്. എട്ടാമത്തെ സിനിമ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പറയുന്ന തമിഴ് സിനിമയാണ്. കാർത്തിക് നരേന്ദ്രൻ്റെ സംവിധാനത്തിൽ ധനുഷ്, മളയു മോഹൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് മാരൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പറയുന്ന സിനിമയാണ്. ഒമ്പതാമത്തെ സിനിമ അനശ്വര രാജനും അർജുൻ അശോകനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു സൂപ്പർ ഷൈനി എന്ന സിനിമ. അപ്പോൾ ഈ സിനിമ പിന്നെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. മാർച്ച് മാസം 11-ാം തീയതിയാണ്. പത്താമത്തെ സിനിമ ഒരു മലയാള സിനിമ തന്നെയാണ്. പറവി തിരുവത്ത്, റോഷൻ ആൻഡ് റോഷൻ മാത്യു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു വർത്തമാനം എന്ന സിനിമ. ഈ സിനിമ പിന്നെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മനോരമ മാക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസം 11-ാം തീയതിയാണ്. അപ്പോൾ മൊത്തം 10 സിനിമകളാണ് ഈ മാർച്ച് മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്നത്. അതിൽ 10-ാം തീയതി 2-ാം വ്യാഴം എന്ന് പറഞ്ഞ മലയാള സിനിമ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ സിനിമ C5 അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മാർച്ച് മാസം 12-ാം തീയതി കുഞ്ഞൽ ദോ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ മാർച്ച് മാസം 10-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് സിനിമകളുടെ ഒരു ആറാട്ട് തന്നെയാണ്. 16-ാം തീയതി ആറാട്ട് വരുന്നുണ്ട്. ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ അപ്ഡേഷൻ വന്നിട്ടില്ല. 18-ാം തീയതി സെല്യൂട്ടും അതുപോലെ തന്നെ ലളിതം സുന്ദരം ഈ രണ്ട് സിനിമകളും 18-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട്. OTT റിലീസാണ് കേട്ടോ. പിന്നെ തിയേറ്റർ റിലീസ് ഉണ്ട്. 10-ാം തീയതി എതിർക്കും ദുരിതവൻ, പട, പിന്നെ 11-ാം തീയതി രാധേശ്യാമ്, അങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട് ഈ മാസം. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് തന്നെ പറയാം. സിനിമാ പ്രേമികളെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാമെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എല്ലാവരും വന്നത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമുക്കിവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും